നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ നാടൻ പലഹാരമായിട്ടുള്ള അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ എളുപ്പത്തിൽ ഒരു 4 മണിക്ക് ഒരു കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഈ അരിയുണ്ട എന്ന് പറയണത് അല്ലേ. ഇത്തിരി അരി ഇരിപ്പുണ്ടെങ്കിൽ, ഇത്തിരി ശർക്കര ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം എല്ലാവരുടെയും വീട്ടിൽ മട്ട അരി ഉണ്ടാവും. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണെങ്കിലും അതെടുത്താൽ മതി. അപ്പോൾ 2 കപ്പ് മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. മട്ട അരിയാണെങ്കിൽ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഈ മട്ട അരി നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം കഴുകി അതിലെ വെള്ളമൊന്ന് വാലാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഒരു 5-10 മിനിറ്റ് വയ്ക്കുക കേട്ടോ നമുക്ക്. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഉണ്ടായാലും ഈർപ്പുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പാനിലിട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഇനി നമുക്ക് പാനിലിട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അരി. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഇതിലെ വെള്ളം ആ ഈർപ്പൊക്കെ ഒന്നും അങ്ങോട്ട് മാറ്റുന്ന വരെ നമുക്ക് നല്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അരിയൊക്കെ നല്ലതുപോലെ ചൂടായി, നല്ലതുപോലെ ഒന്ന് പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് അത് കരിഞ്ഞു പോവും. അപ്പം എല്ലാ സ്ഥലവും ഈവനായിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ അരി പൊട്ടി വരണം. ആ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോഴത്തെ അരിയിലെ എല്ലാ വെള്ളമൊക്കെ നല്ലതുപോലെ ആ മോയിസ്ചറൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടാവാൻ തുടങ്ങും. ചൂടായി ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുന്നുണ്ട് കേട്ടോ. പൊട്ടുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാവോന്ന് എനിക്കറിയില്ല. നന്നായിട്ടൊരു നല്ല ഒരു പൊട്ടണ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ സമയത്ത് നമുക്ക് ഇനിയൊരു ലോ ഫ്ലെയിമിലോട്ടാക്കിക്കോ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കൊണ്ട് തന്നെ ഇത് എല്ലാം അരി നല്ലതുപോലെ ഈവനായിട്ട് നമുക്കിതൊന്ന് പൊട്ടി വരണത്. മീഡിയം ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ അരി വേഗം തന്നെ പൊട്ടി വരും. പക്ഷെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് പെട്ടെന്ന് തന്നെ അരി പൊട്ടി തുടങ്ങും മീഡിയം ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ. പക്ഷെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോഴതാ ഏകദേശമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറച്ച് അരിയും കൂടി നമുക്ക് കാണാൻ പറ്റും പൊട്ടി വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ എല്ലാ അരിയും നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. നല്ല ഈവനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു സ്ഥലത്തും അങ്ങനെ കരിഞ്ഞു പോയിട്ടില്ല. എല്ലാം നല്ല ഈവനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ ചൂടൊന്ന് ആറി കിട്ടണം. അപ്പോൾ ഞാനിത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. ഇപ്പോഴത്തെ തണുത്ത് വന്നിട്ടുണ്ട്, നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 3 ഏലക്കായയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകവും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏലക്ക മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഏലക്കായും കൂടി ഇടുവാണെങ്കിൽ അത് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും. അങ്ങനെ നമുക്കിത് പൊടിച്ചത് ബൗളിലേക്ക് എടുത്ത് മാറ്റാം. ഏകദേശം നല്ലൊരു ഫൈൻ പൗഡറായിട്ട് തന്നെയാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ അരിയെല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ 2 കപ്പ് അരിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 അച്ച് ശർക്കരയാണ്. അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഉരുക്കിയെടുക്കാം. ശർക്കര ഇവിടെ നല്ലതുപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം വേറൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. ഈ പാനിലേക്ക് നമ്മൾ ഉരുക്കിയ ശർക്കര നമുക്കിതിനകത്തേക്ക് അരിച്ചു ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 പിടി തേങ്ങ ചിരുവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 3 പിടി തേങ്ങ ചിരുവിയതും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് കാലം മുതലേ നമ്മുടെ അമ്മമാർ നമുക്ക് ഉണ്ടാക്കി തരുന്ന നാടൻ പലഹാരങ്ങളൊക്കെയാണല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്കും നമുക്ക് പറഞ്ഞ് അത് കഴിപ്പിക്കണം. നമ്മൾ അവരെ കൊണ്ട് എപ്പോഴും ഈ ഫാസ്റ്റ് ഫുഡ് തന്നെ കഴിച്ച് അവരുടെ ബോഡി ചീത്താക്കാൻ നമ്മളായിട്ട് ശ്രമിക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ നാടൻ ഫുഡുകളൊക്കെ കൊടുത്ത് നമ്മുടെ മക്കളെ നമുക്ക് വളർത്താം. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന അരിയുടെ പൊടിയില്ലേ, അതെടുത്ത് നമുക്കിതിനകത്തേക്ക് ഒന്ന് ചേർക്കാം കേട്ടോ.
ഈ പൊടി ചേർക്കുമ്പോൾ നമ്മൾ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് ചേർക്കുക. നമ്മുടെ ഈ ശർക്കര നീര് എന്തോരം ഉണ്ടോ അതനുസരിച്ച് ആ കുഴഞ്ഞു വരുന്ന രീതിയിൽ മാത്രം ചേർക്കുക. കൂടുതലായി പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഇത്രയും പൊടി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിനി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പൊടിയായി കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടയായിട്ട് പിടിക്കാൻ പറ്റില്ല. നമുക്ക് കോരി സ്പൂണും കൊണ്ട് തിന്നാനേ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ടയായിട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് പൊടി അല്ലെങ്കിൽ നമുക്കൊന്ന് ബാക്കി വെക്കണം. നമ്മൾ ഉണ്ടയായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ആ പൊടിയിലൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഉണ്ട തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പാകത്തിലാക്കിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാനിതൊരു വെയ്സനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, ചൂടാറാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ചെറിയ ചൂടോടുകൂടെ തന്നെ നമുക്കിത് പിടിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഉണ്ടയായിട്ട് നമുക്ക് കിട്ടൂല. ചെറിയ ചൂട് നമുക്ക് കൈ കൊണ്ട് സഹിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ തന്നെ പിടിക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ട പിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കൈയുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കൈക്ക് ഇത്രയും കൊള്ളുള്ളൂ കേട്ടോ. എൻ്റെ കൈയുടെ ഇതനുസരിച്ചിട്ട് ഇത്രയും ചെറിയൊരു ബോളായിട്ട് എനിക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കൈയുടെ അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ബോൾസ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോളാക്കി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് അരിയുടെ പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പൊടിയിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. വേണ്ട, ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഓരോന്നും നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇത് ബോളുകളാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്കൊരു ടിന്നിലാക്കി നമുക്ക് സൂക്ഷിക്കാം കേട്ടോ, അത് കേടാവില്ല. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിലുള്ള പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക്.